trusted 25 years of satisfaction. Pentium Construction Private Limited, creating value spaces. Calicut, Perinthalmanna, Bangalore. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാനായി മുസ്ലിം ലീഗിലെ ഫായിദ ബഷീറിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ പ്രസീതയാണ് വൈസ് ചെയർപേഴ്സൺ. 29 അംഗ കൗൺസിലിൽ 14 വോട്ടുകളായാണ് ഇരുവരും അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫായിദ ബഷീർ, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി ആർ സെബാസ്റ്റ്യൻ, ബി ജെ പി സ്ഥാനാർത്ഥിയായി അമുദ എന്നിവരാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ആകെയുള്ള 29 കൗൺസിലർമാരിൽ ഫായിദ ബഷീറിന് 14, ടി ആർ സെബാസ്റ്റ്യന് 13, അമുദയ്ക്ക് 3 എന്നിങ്ങനെ വോട്ടുകൾ ലഭിച്ചു. തെന്നാരി 9 വാർഡ് കൗൺസിലർ കമലാക്ഷി വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. യു ഡി എഫ് 14, എൽ ഡി എഫ് 11, ബി ജെ പി 3 എന്നിങ്ങനെ കക്ഷി നിലവന്നതോടെ ഏറ്റവും കുറഞ്ഞ വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥി അമുദയെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തി. രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ബി ജെ പി അംഗങ്ങളും വിട്ടുനിന്നു. തുടർന്ന് 14 വോട്ടുകൾ ലഭിച്ച ഫായിദ ബഷീറിനെ ചെയർമാനായി പ്രഖ്യാപിച്ചു. തുടർന്ന് മണ്ണാർക്കാട് നഗരസഭയുടെ രണ്ടാമത്തെ ചെയർമാനായി ഫായിദ ബഷീർ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഫായിദ ബഷീർ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിന് ഹാരാർപ്പണം നടത്തി. യു ഡി എഫ് നേതാക്കളായ കളത്തിൽ അബ്ദുള്ള, പി ആർ സുരേഷ്, ടി എസ് സലാം, വി വി ഷൗക്കത്തലി, ടി എസ് സിദ്ദിഖ് തുടങ്ങിയവർ ആശംസ അർപ്പിക്കാനെത്തിയിരുന്നു. നഗരസഭയുടെ വികസന ശിലാകേന്ദ്രത്തിന്റെ അഴിച്ചുപണിയിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് ചെയർമാൻ ഫായിദ ബഷീർ പറഞ്ഞു. ഏറ്റവും പ്രാധാന്യം ഇവിടുത്തെ ഓഫീസിലെ ഒരു സുതാര്യതയാണ്. ഏത് പൗരനും ചെറിയവനും വലിയവനും ഒക്കെ തൻ്റെ കാര്യങ്ങൾ ഇവിടെ വന്ന് വളരെ എളുപ്പത്തിൽ സുതാര്യമായി നിർവഹിച്ച് കാര്യം സാധിച്ചു പോകാവുന്ന രൂപത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഇതിവിടെ വരും. ഇവിടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഞങ്ങളത് താഴേക്ക് അടിയന്തരമായി കൊണ്ടത് താഴെ പ്രവർത്തനം ആരംഭിക്കും. കാരണം ഏതാളുകൾക്കും ഈ സ്റ്റെപ്പ് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പ് പ്രഖ്യാപിച്ചതാണ്, തീർച്ചയായിട്ടും അത് നടപ്പാക്കും. നിലവിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ് ഫായിദ ബഷീർ. ഉച്ചയ്ക്ക് ശേഷം 7 വാർഡ് അരകുറിച്ചിൽ നിന്നും വിജയിച്ച യു ഡി എഫ് പ്രതിനിധി പ്രസീതയെ വൈസ് ചെയർപേഴ്സണായും തിരഞ്ഞെടുത്തു. എൽ ഡി എഫിൽ നിന്നും ഖദീജ അസീസ്, ബി ജെ പിയിൽ നിന്നും ലക്ഷ്മി എന്നിവരാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. പ്രസീതയ്ക്ക് 14, ഖദീജ അസീസിന് 11, ലക്ഷ്മിക്ക് 3 വോട്ടുകൾ ലഭിച്ചു. തെന്നാരി 9 വാർഡ് കൗൺസിലർ കമലാക്ഷി ഈ വോട്ടിംഗിലും വിട്ടുനിന്നു. 14 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്നെ പ്രസീതയും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു.